സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ബൈജുവാണ്. പച്ചത്തുള്ളം കിഴാരുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മുട്ടം എന്ന് പറയുന്ന സ്ഥലമാണ്. മനോഹരമായ ബീച്ചുകൾ ഒരുപാടുള്ള സ്ഥലമാണ് ഈ മുട്ടം ഏരിയ. ഞാനിപ്പോൾ ഇവിടെ വന്നത് വേറൊരു ആവശ്യത്തിനാണ്. എൻ്റെ പുറകിൽ സുഹൃത്തുക്കൾ കാണുന്നില്ലേ, ഇതൊരു ഫൈബർ ബോട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ മുട്ടത്തുള്ള. സോന എൻ്റർപ്രൈസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇന്ന് വേറൊരു പ്രത്യേകത കൂടി ഇന്നേ തൻ്റെ യാത്രക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എൻ്റെ ഒരു പുതിയ തോണി ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുകയാണ്. പച്ചത്തുള്ളയെന്ന് വെളുത്തേരുള്ള നല്ല കിട്ടിലെ തോണി ഇന്നിപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കുകയാണ്. പച്ച കളർ അടിച്ചിട്ട് അതിൻ്റെ കാഴ്ചകളിലേക്ക് ഞാൻ വരാം. അപ്പം അങ്ങനെയാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തിയത്. ഇന്നിപ്പോൾ കർക്കിടക പതിനാറാണ്. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു പോസ്റ്റ് ഞാൻ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുകയാണ്. ഇന്ന് വേറൊരു പ്രത്യേകത കൂടിയാണ്. നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ആൾക്കാർക്ക് ഇന്ന് ഒരുപാട് പ്രത്യേകത നിറഞ്ഞ ദിവസമാണ് കർക്കിടക പതിനാറ്. കണ്ണൂർ ജില്ലയിൽ നമ്മുടെ തെയ്യക്കാലം കഴിഞ്ഞിട്ട് പോലും കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഇവിടെ മാടായിക്കാവിൽ മാരത്തെയ്യം എന്ന് പറയുന്ന തെയ്യം കെട്ടിയാടുന്ന ദിവസം കൂടിയാണ് ഇന്ന്. പക്ഷേ കൊറോണ കാരണം ഇപ്പോൾ ഇന്ന് ഇവിടെ തെയ്യമില്ല. നമ്മുടെ കർക്കിടകത്തിലെ പണ്ടുകാലത്തുണ്ടായ ആദ്യ കെട്ടാൻ വേണ്ടിയിട്ടായിരുന്നു മാരത്തെയ്യങ്ങൾ സാധാരണ ഇറങ്ങാറ്. അപ്പം എന്തായാലും ഈ വർഷത്തെ പല യാത്രാ നഷ്ടങ്ങളും കാഴ്ചകളും അതും ഒരു നഷ്ടമായി. അപ്പം എന്തായാലും ഇനിയിപ്പം നമ്മുടെ തോണിയിലേക്കും തോണി യാത്രയിലേക്കും ആദ്യത്തെ തോണി യാത്രയിലേക്കും കൂടാതെ ഈ സോന എൻ്റർപ്രൈസിൻ്റെ മറ്റുള്ള കാഴ്ചകളിലേക്കുമായി ഞാൻ തിരികെ വരാം. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ പച്ചത്തോണി. ഇതിന് ഇനിയിപ്പോൾ സ്റ്റിക്കർ അടിച്ചില്ല, സ്റ്റിക്കർ ഇനി അടിക്കണത്രേ. അതിപ്പോൾ ഇനി അവിടെ കൊണ്ടുപോയിട്ട് അടിക്കേണ്ട ഒരു പ്ലാനാണുള്ളത്. ഈ സോന എൻ്റർപ്രൈസ് സ്ഥിതി ചെയ്യുന്നത് ഈ സുൽത്താൻ തോടിൻ്റെ കരയിലാണ്. വളരെയേറെ പ്രശസ്തി ആർജിച്ച ഒരു തോടാണ് ഈ സുൽത്താൻ തോട്. പണ്ട് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് നിർമ്മിച്ചതാണ് ഈ തോട്. രണ്ട് പുഴകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ തോട്, പാലക്കോട് പുഴയെയും പഴയങ്ങാടി പുഴയെയും. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ തോണി. നമ്മുടെ ചങ്ങായി അനീഷ് ഇത് ഒട്ടിക്കേണ്ട തയ്യാറെടുപ്പിലാണ്. അത്യാവശ്യം നമ്മുടെ പുഴയിലുള്ള വീഡിയോ ഒക്കെ ഇവനാണ് എടുക്കാറ്.
ഗാലറിയുടെ മറ്റൊരു യാത്ര എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഇന്ന് ഒരു പുതിയ തോണി എടുത്ത് എന്റെ ഒരു ഉദ്ഘാടനം എന്ന് പറയുന്ന കഴിച്ചാണ്. ഇന്ന് ഒരുപാട് പ്രത്യേകതയുള്ള ദിവസമാണ്. അപ്പൊ വൈകാതെ മറ്റൊരു യാത്രാ വീഡിയോ ഞാൻ സുഹൃത്തുക്കളിലേക്ക് അരികിലെത്താം. ഏവർക്കും നന്ദി, നമസ്കാരം.